അതേസമയം യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം നൽകിയ ഒരു വിജയം, ഷാനിമോൾ ഉസ്മാൻ സ്വന്തം നിലയിൽ നേടിയ വിജയം എന്ന് നേരത്തെ ബിബിൻ പറഞ്ഞ അരൂരിലെ വിജയമാണ്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 1955 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിബിൻ, ഏറ്റവും ഒടുവിലത്തെ ഭൂരിപക്ഷം വ്യക്തമാണോ എന്ന് ബിബിനാണ് പറയേണ്ടത്. എന്തായാലും അരൂരിൽ സംഭവിച്ചത് എന്താണ്? ഷാനിമോൾ ഉസ്മാൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് എന്നതിനപ്പുറം യു ഡി എഫിന് ഈ വിജയത്തിൽ എത്രത്തോളം ആശ്വസിക്കാൻ വകയുണ്ട്? ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനാർത്ഥിത്വം നൽകിയ വിജയം എന്നാണ് അരൂരിലെ വിജയത്തെ ഒറ്റവാക്കിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഷാനിമോൾ ഉസ്മാൻ എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ലീഡിന്റെ അതേ പാറ്റേൺ, അതേ ട്രെൻഡ് നിലനിർത്തിക്കൊണ്ടാണ് ഈ വിജയം യു ഡി എഫിനെ ഒരുക്കിയത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനം മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചൊരു സ്ഥലം കൂടിയാണ്. പി ടി തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ, എം ലിജുവിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും സംഘടനാപരമായി ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടത്തി എന്നതും ഈ വിജയത്തിന് ആധാരമാണ്. നമുക്കറിയാം 2006 പെരുമ്പാവൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. രണ്ടാമത് ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷം മിന്നുന്ന വിജയം യു ഡി എഫിന് വേണ്ടി ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ നടത്തുമ്പോൾ 62 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഈ മണ്ണിൽ ദീർഘകാലമായി യു ഡി എഫിൻ്റെ ഭാഗമായി 10 വർഷം കെ ആർ ഗൗരിയമ്മ മത്സരിച്ച് ജയിച്ചിട്ടെങ്കിൽ തന്നെയും അവരൊരു കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒരാളെ ഈ 62 വർഷങ്ങൾക്ക് ശേഷമാണ് അരൂർ മണ്ഡലം തിരഞ്ഞെടുത്തത്, അത് ഷാനിമോളയാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ജില്ലയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനൊപ്പം കൈവക്കാൻ നിയമസഭയിൽ ഒരു എം എൽ എ കൂടി ലഭിക്കുന്നു എന്ന സന്തോഷം കൂടിയുണ്ട്. ഏതായാലും വലിയ വിജയം. ഈ വിജയം ഷാനിമോളിൻ്റെ കഴിഞ്ഞ 3 ആഴ്ചത്തെ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള, യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി തന്നെ. കാരണം അവർക്ക് അനുകൂലമായ ഒരു തരംഗം നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം. ദൈവനിയോഗമാണ് അരൂരിലെ ജയമെന്ന് ഷാനിമോൾ ഉസ്മാൻ. അരൂരിലെ ജനങ്ങൾക്കും യു ഡി എഫ് നേതൃത്വത്തിനും ജയം സമർപ്പിക്കുന്നുവെന്നും ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഈ വിജയം ഞാൻ ആദ്യം ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലം മുതൽ ബൂത്ത് തലം വരെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അരൂരിലെ ജനതയോടും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. 3 തവണ തിരിച്ചടി നേരിട്ട ശേഷമാണ് ഇപ്പോൾ 4-ാമത്തെ ഊഴത്തിലാണ് താങ്കളെ തേടി വിജയം എത്തിയിരിക്കുന്നത്. കാത്തിരിപ്പിന്റെ ഒരു ഫലം കണ്ടു, വലിയൊരു പോരാട്ടത്തിനൊടുവിൽ ഞാനൊരു ദൈവനിയോഗമായിട്ട് ഇതിലേക്ക് കാണുകയാണ്.